വേനൽ കടുത്തതോടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് താഴുന്നത് ആശങ്ക ഉയർത്തുന്നു. നിലവിൽ സംഭരണ ശേഷിയുടെ 35% വെള്ളമാണുള്ളത്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് കുറയുന്നത് KCB വെല്ലുവിളിയാവുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ, നമുക്കറിയാം ഒരുപക്ഷെ ജലവൈദ്യുതിയെ പ്രതീക്ഷിച്ചാണ് കേരളം മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതിലും ഒരു തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വഴിമാറുമ്പോൾ വരും ദിവസങ്ങളിൽ അത് വൈദ്യുതി പ്രതിസന്ധിക്ക് കൂടുതൽ ആക്കം കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ കൊണ്ടെത്തിക്കുക? വിഷ്ണു, കടുത്ത വേനലാണ് ഇടുക്കി ഡാമിന്റെ പരിസരത്തും ഇല്ലെ ആ വൃഷ്ടി പ്രദേശത്തും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 2330 അടിയായിരുന്നു അവിടെ ജലനിരപ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിനേക്കാൾ 7% കൂടുതൽ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ സമയം ഈ സമയമായപ്പോഴത്തേക്കും കടുത്ത വേനലിനൊരു ശമനം ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഇതേ സാഹചര്യത്തിൽ ഇത്തവണ വേനൽ അതിശക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ജലനിരപ്പ് ഗണ്യമായി കുറയും. അങ്ങനെ വന്നാൽ അത് 2280 അടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മൂലാമറ്റത്തേക്കുള്ള വെള്ളം പമ്പ് ചെയ്ത് മാറ്റുന്നതിനും തടസ്സം സൃഷ്ടിക്കേണ്ടി വരും, അത് നിർത്തിവെക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ വൈദ്യുതി ഉൽപ്പാദനത്തെ അടക്കം ഗണ്യമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അങ്ങനെ വന്നാൽ കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. കാരണം 8.9 ദശലക്ഷം ഘനയടി വെള്ളം ഇവിടേക്ക് ഒഴുകിയെത്തുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ 45.65 ദശലക്ഷം ഘനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുകിപ്പോകേണ്ടത്. ആ ഒരു രീതിയിൽ വരുമ്പോൾ ഗണ്യമായ കുറവ് വൈദ്യുതി ഉൽപ്പാദന സമയത്തും ഇവിടെ ജലത്തിന് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ ചില നിയന്ത്രണങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. ഇതേ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലും സമാന രീതിയിൽ തന്നെ ജലനിരപ്പ് കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വേനലിന് എത്രയും വേഗം ശമനമായില്ലെങ്കിൽ അത് കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോഴത്തെ ജലനിരപ്പ് വ്യക്തമാക്കുന്നത്. വിഷ്ണു, യെസ് വ്യക്തമാണ്. സുധീഷ് ഗോപാലാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.